ആദ്യം വിനയത്തോടെ ഇല്ലെന്ന് പറഞ്ഞും പിന്നെ സ്വന്തമായി സ്വന്തം പേര് പട്ടികയിൽ എഴുതി ചേർത്തും സാധ്യതാ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തിയുമൊക്കെ പാവം ശ്രീധരൻപിള്ള കളിച്ച കളിയൊക്കെ വെറുതെ ആയിപ്പോയല്ലോ പത്തനംതിട്ടയിൽ പെരുന്ന നായരുടെ കൂടി ഇത്തവണ ലോക്സഭാ മണ്ഡലം പിടിച്ചു കളയാം അയ്യപ്പൻ്റെ തുണ കൂടി ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ശ്രീധരൻപിള്ള തൻ്റെ പേരിന് ഒന്നാം സ്ഥാനം നൽകി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് ചെന്നത് കേന്ദ്ര നേതൃത്വത്തിന് കണ്ടപാടെ കലി ഇളകി കാരണം അമിത്ഷായ്ക്ക് ദേഷ്യമുണ്ടാകാൻ കാര്യമെന്ന് പറഞ്ഞാൽ അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജ് തുറക്കാൻ മയ്യാത്ത അവസ്ഥയായിരുന്നു ശ്രീധരൻപിള്ള ഈ പാർട്ടിക്ക് തന്നെ ശാപമാണ് എന്നുള്ള രീതിയിലാണ് പ്രചരണം അങ്ങനെ കെ സുരേന്ദ്രൻ അനുകൂലമായിട്ട് അഴിച്ചുവിട്ടത് അതായത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം എം ടി രമേശ് കെ സുരേന്ദ്രൻ തുടങ്ങിയവരുടെ ഒക്കെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിൽ എന്തുകൊണ്ടും സർവതായ യോഗ്യനായ സ്ഥാനാർത്ഥി താൻ തന്നെയാണ് എന്ന് ശ്രീധരൻപിള്ള സ്വയം പ്രഖ്യാപിച്ചത് അതിന് പിന്നിലുള്ള എന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെ പിന്തുണ തന്നെയാണ് ജാതി മത സമവാക്യങ്ങൾ എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ അതീവ നിർണായകമാണെന്നും അവിടെ എൻ എസ് എസിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭിക്കണമെങ്കിൽ അത് താൻ തന്നെ മത്സരിക്കണം എന്നും ശ്രീധരൻപിള്ള സ്വയം കണ്ടെത്തിയതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായി പിള്ള എത്തിയത് പക്ഷേ കേന്ദ്ര നേതൃത്വം ആർ എസ് എസിൻ്റെ വാക്കുകളാണ് ചെവിക്കൊണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിള്ളേ അങ്ങനെ കളത്തിന് പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ് കളത്തിന് പുറത്തേക്ക് വെറുതെ ഈ പത്തനംതിട്ട ലോക്സഭയിൽ നിന്ന് മാത്രമല്ല ഒരുപക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പിള്ളയ്ക്ക് പടിയിറങ്ങേണ്ടി വരും ശബരിമല വിഷയം അടക്കം കൈകാര്യം ചെയ്തതിൽ പിള്ള വരുത്തിയ വീഴ്ചകളും പിള്ളയുടെ നാവുപിഴകളും പിള്ളയുടെ മണ്ടത്തരങ്ങളും പാർട്ടിക്ക് ചെറുതല്ലാത്ത തട്ടുകേട് ഈ ശബരിമല വിഷയത്തിലടക്കം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ ശ്രീധരൻപിള്ള അങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് കരുതുക വയ്യ ശ്രീധരൻപിള്ളക്കും ചെറിയ മോഹഭംഗങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ആ മോഹഭംഗങ്ങൾ ചില വാശികളായി പരിണമിക്കാനുള്ള സാധ്യത എന്തായാലും തള്ളിക്കളയാനാകില്ല പിള്ളയ്ക്കും അറിയാം ചില കളികളൊക്കെ എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും ഒരു ഇനി ഉണ്ടാവുക എന്തായാലും കേരളത്തിലെ ബി ജെ പിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള ആൾ എന്നുള്ള നിലയിൽ കുമ്മനത്തിന് പകരക്കാരനായി ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൊണ്ടുവന്നതാണ് ശ്രീധരൻ ശ്രീധരൻ പിള്ളയുടെ ചെങ്ങന്നൂർ പരീക്ഷണമൊക്കെ പരാജയപ്പെട്ട ശേഷവും പിള്ളയാണ് ഇപ്പോഴും ബി ജെ പിയിൽ ഒരു സമവായ നിലയിലുള്ള ഒരാൾ എല്ലാ ഈ രണ്ട് പക്ഷക്കാരെയും ഒരുമിച്ച് കൂടെ നിർത്തി കൊണ്ടുപോകുന്നതിന് കഴിയും കുമ്മനത്തിന് കഴിയാതിരുന്ന ആ ഒരു സമവായ നീക്കം നടത്താൻ പിള്ളയ്ക്ക് ആയിരുന്നു കരുതിയിരുന്നത് പക്ഷെ പിള്ള വന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് സാധാരണ ബി ജെ പി പ്രവർത്തകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇത് മറ്റൊരു പാർട്ടിക്കാരുമല്ല പറയുന്നത് വ്യാപകമായി ശ്രീധരൻപിള്ളക്കെതിരായി പ്രചരണം നടത്തുന്നത് ബി ജെ പി അനുകൂല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ബി ജെ പി അനുകൂല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ അമിത്ഷായുടെ ഫേസ്ബുക്ക് പേജിൽ ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒക്കെ ഇതുതന്നെയാണ് പരിപാടി പി എസ് ശ്രീധരൻപിള്ളക്കെതിരായിട്ടുള്ള കൂട്ടത്തോടെയുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പിള്ള കേരളത്തിലെ ബി ജെ പിയെ വീണ്ടും പടുകുഴിയിലേക്ക് തള്ളിയിട്ടു എന്ന തരത്തിലാണ് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ ആളെ കൂട്ടാനായി ഓടി നടന്ന പാവം പിള്ളയ്ക്ക് ഇനിയിപ്പോൾ വേറെ വല്ല പാർട്ടിയും ആശ്രയിക്കേണ്ടി വരുമോ എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം പിള്ള വേണ്ട എന്ന് ആ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷവും ഏകസ്വരത്തിൽ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഈ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പടിയിറക്കം എന്നുകൂടി മനസ്സിലാക്കുക ഇനി ആ പടിയിറക്കം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കം കൂടിയാകുമോ എന്ന് അറിയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാത്രം കാത്തിരുന്നാൽ മതി